വില്ലിയ സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നൊക്കെ സുഖമല്ലേ? ഇന്ന് നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ പീസ് കറിയാണ്. വളരെ സിമ്പിളായിട്ട് മിക്കപ്പോഴും നമ്മുടെയൊക്കെ വീട്ടിലോട്ട് വെക്കുന്ന സാധനമല്ലേ ഗ്രീൻ പീസ് കറി. ഇപ്പോൾ പാലപ്പം ഉണ്ടാക്കിയാൽ അതിന് പെട്ടെന്ന് വരുന്നത് ഗ്രീൻ പീസ് കറിയാണ്. അല്ല അല്ല, കോഴിക്കറി അല്ല, ബീഫ് കറിയൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് ഗ്രീൻ പീസ് കറി. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറന്നുപോലെ അതുപോലെ തന്നെ അണ്ണാമാരെ എല്ലാം സംസ്ഥാന സമ്മേളനമാണ് തന്നത്. ഇവിടെ എല്ലാം അപ്പടി അണ്ണാമാരെ ആവായി കീ 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 സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് പരിപാടി തുടങ്ങിയേക്കാം. നമ്മൾ ഒരു 200 ഗ്രാം ഗ്രീൻ പീസാണ്. അത് ഇന്നലെ വൈകിട്ട് തന്നെ വെള്ളത്തിയിട്ട് കുതിർന്ന് ഇതുപോലെ നമ്മളിങ്ങനെ കുതിർന്ന് കഴിയുമ്പോഴത്തേക്കും കയ്യിൽ ഇങ്ങനെ ഇതേപോലെ ഇരിക്കണം. അപ്പം അത് വെള്ളത്തിയിട്ട് നല്ല റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു വലിയ സവോള ചെറുതായിട്ട് കൊത്തി അരിച്ച് വെച്ചിരിക്കുന്നത്. വേറെ അല്പം പെരിഞ്ചീരകം, കടുക്, മല്ലിപ്പൊടി, ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിച്ചിരിക്കുന്നത്, ഒരു 3 പച്ചമുളക്, അതും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് 2-3 പച്ചമുളക്, ഒരു 5-8-10 വെളുത്തുള്ളി, ഒരു 2-3 കൊച്ചുള്ളി, അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഒരു തേങ്ങയുടെ പകുതി ചിരണ്ടി വെച്ചിരിക്കുന്നത്, കുറച്ച് കറിവേപ്പില, ഒരു കിഴങ്ങാണ് നമ്മൾ ഇതുപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഒരു തക്കാളി. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഗ്രീൻ പീസ് കറിക്ക് ആവശ്യമായത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുക്കറിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ ചേർക്കണം വേകാനുള്ള. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസൊക്കെ റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക. ഉള്ള കുക്കറിൻ്റെ അകത്താണ് വേവിക്കുന്നത്. അത് പെട്ടെന്ന് വേവിച്ചെടുക്കുക. നമ്മളൊരു 200 ഗ്രാമാണ്. അപ്പം നമ്മൾ കുക്കറിൻ്റെ അകത്തോട്ട് ഗ്രീൻ പീസ് ഇട്ട് അടുത്തതായിട്ട് ഒരു കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കും. ഞാനതുകൂടെ അതിൻ്റെ കൂട്ടത്തിലങ്ങ് ചെയ്യുക. സവോള ഞാൻ വഴറ്റിയെടുക്കുന്നില്ല, കാര്യം കുക്കറിൻ്റെ അകത്താകുമ്പോൾ അതും ബന്ത് ചേരുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനത് ഇതിൻ്റെ അകത്ത് തന്നെ കിടന്ന് ബന്ധമുള്ളൂ. അത് ഞാനതുകൂടെ ഒരു 3 പച്ചമുളക്, നമുക്ക് എരിവിന് ആവശ്യമായത്. ഞാനതുകൂടെ കുക്കറിൻ്റെ അകത്തോട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി അടുത്ത് നമ്മൾ ഉപ്പുപൊടിയും കൂടെ ചേർക്കുക. ഇത്ര ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ഉപ്പൊക്കെ നമുക്ക് എന്നിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. അടുത്തായിട്ട് നമ്മളിനി വെള്ളം, കാര്യം ഇത് വേകാനായിട്ടുള്ള വെള്ളം. ഈ ഗ്രീൻ പീസ് കാലിക്കെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇച്ചിരി ചാറ് വേണമല്ലോ. അന്ന് ഒരുപാട് വെള്ളം ഒഴിക്കല്ല, കാര്യം കുക്കറിൻ്റെ മേളിലോട്ട് സ്പ്രേ ചെയ്യും, അതുകൊണ്ട് ഒത്തിരി അങ്ങ് ആകല്ല ഇതേപോലെ. അപ്പോൾ നമ്മളിത് അടച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാം പരിപാടി. എന്താ അപ്പോൾ അടുപ്പിലോട്ട് വെച്ചു, അടുപ്പൊക്കെ കത്തിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഒരു 3 പീസിലടിക്കണം, കാരണം 3 പീസിലടിക്കുമ്പോഴത്തേക്കും കിഴക്കും കിഴങ്ങ് ആദ്യമേ വേകാണ്ട് ശരിക്കും ഗ്രീൻ പീസാണ്. അപ്പോൾ ഗ്രീൻ പീസ് എല്ലാം ഒന്നിച്ചങ്ങ് വെന്ത്, സവോളയൊക്കെ ഒന്നിച്ചങ്ങ് വെന്ത് റെഡി ആയിക്കോളും. അപ്പോൾ ഇവൻ ഇവിടെ കിടന്ന് അടിക്കട്ടെ. അപ്പോൾ നമുക്ക് ചെറിയ ഇത്തിരി പണികളുണ്ട്, കുറച്ച് സാധനങ്ങൾ നമുക്ക് അരയ്ക്കാനുണ്ട്. ഒരു ഈ നമ്മൾ അരയ്ക്കാനായിട്ട് ഒരു ജാറെടുത്തു, ഒരു തേങ്ങയുടെ പകുതി, അതായത് നമ്മൾ 200 ഗ്രാം ഗ്രീൻ പീസ്. അപ്പോൾ അതിനുള്ള മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ അതുപോലെ ഇത് പെരിഞ്ചീരകം, ഇതുപോലെ ഒരു 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി. നമ്മൾ മഞ്ഞൾപ്പൊടി നേരത്തെ ഗ്രീൻ പീസിൻ്റെ അകത്ത് ഇട്ടാൽ, എന്നാലും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ഇടുക. അപ്പോൾ ഇതൊന്ന് അരയ്ക്കട്ടെ. അരച്ചോണ്ട് വരുമ്പോഴത്തേക്കും ഇവൻ അവിടെ കടന്ന് തകർക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ വരാം. ഇപ്പോൾ വരാം, പോയേക്കല്ലേ. അതെന്നും 3-ാമത്തെ അടിയാണ്. അപ്പം നമ്മൾ അരയ്ക്കാനുള്ളതൊക്കെ റെഡിയാക്കി ഇത് ചെയ്യുന്നു. കുറച്ച് വെച്ചിട്ട് ഞാൻ താഴോട്ട് വെക്കുക, അവിടുത്തെ പ്രഷറൊക്കെ പോട്ടെ. തന്നെത്താൻ ഇരുന്ന് പ്രഷറൊക്കെ പോട്ടെ, എന്നിട്ട് നമുക്ക് എടുത്താൽ മതി. ഈ തേണ്ട അരച്ച് അല്പം വെള്ളം ഇതുപോലെ അരച്ചെടുത്താൽ മതി. നല്ല ഇതായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് പിസിലൊക്കെ ഒന്ന് മാറട്ടെ, ഇത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് തുറക്കാം. അപ്പം അതിൻ്റെ ഒരു ക്യാപ്പിൽ നമുക്ക് ഇച്ചിരി പരിപാടിയുണ്ട്. ഈ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ പതിവ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉള്ളൂ. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ആദ്യം വെളുത്തുള്ളി, ഒരു 10-12 വെളുത്തുള്ളിയുണ്ട്, ചെറുതാണ്. അത് നമ്മൾ വെളുത്തുള്ളി അങ്ങോട്ട്, വെളുത്തുള്ളിയുടെ കൂടെ നമ്മൾ ഇഞ്ചിയും കൂടെ അങ്ങോട്ട് ഇടുക. അടുത്തായിട്ട് നമ്മൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാൽ അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക. ഈ ഒരു ഏറ്റവും കുറച്ച് തീ വെച്ചാൽ മതി, ചെറിയ തീ. ഞാൻ സബോള അതിൻ്റെ ആ തിത്തേൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കാര്യം
സവാള വേവിച്ചെടുക്കുന്ന ഏറ്റവും നല്ലത്. ഇങ്ങനെ വഴറ്റി വഴറ്റുന്നതിനേക്കാട്ടും നല്ലത് ഇത് കുക്കറിനകത്താകുമ്പോഴത്തേക്ക് അതെല്ലാം വെന്ത് നല്ല പേസ്റ്റ് പോലെ ആയിക്കോളും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത്. നമ്മളൊരു അല്പം കാര്യവേപ്പര ഇതുപോലെ പിച്ച് ചെറുതായിട്ട് ഒരു ചെറിയ ഈ പേസ്റ്റ് ഒരു മണമൊക്കെ കിട്ടും. അപ്പോൾ തക്കാളി ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മതി, ഇതുപോലെ മതി. അരപ്പ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ അതിൻ്റെ അകത്തോട് ചേർക്കുക, ഒന്ന് ചൂടാക്കി എടുക്കുക എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കുറച്ച് തീ വെച്ചതിന് ശേഷമേ അരപ്പിടാവുള്ളൂ. അപ്പോൾ നമ്മൾ അരപ്പൂടെ അങ്ങോട്ട് ചേർക്കാം. അപ്പോൾ അരപ്പൂടെ നമ്മളിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ ആ അരപ്പ് ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ ഒരു ദിവസമാക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ നന്നായിട്ട് ചൂടാക്കണം, തിളക്കണ്ട, നന്നായിട്ട് ചൂടാക്കിയാൽ മതി. ചെറിയ തീയിൽ ചൂടാക്കിയെടുത്തു ഇതിൻ്റെ അകത്ത് നമ്മളൊരല്പം ഉപ്പ് പൊടി കൂടെ ചേർക്കണം അരപ്പിനുള്ളത്. നേരത്തെ അതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നോക്കിയിട്ട് വേണം നമുക്ക് ഇനി ചേർക്കാം. നമ്മളതിനുള്ള ഗരം മസാലപ്പൊടി അതുകൊണ്ട് ആ ചേർക്കുകയാണ്. ഇത് ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഞാനിപ്പോൾ തിളക്കല്ലേ, നന്നായിട്ട് ചൂടാക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാമെന്നുള്ളൂ. ഞാനത് ഗ്യാസ് ഓഫ് ചെയ്തു ഇതേപോലെ നല്ല റെഡിയായി ഞാനിത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, ഇനി നമുക്ക് തുറക്കാം. ആ നമ്മുടെ ഗ്രീൻ പീസും കിഴങ്ങും എല്ലാം വെന്തിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഉപ്പൊക്കെ ഇട്ടാണ് റെഡിയാക്കി. ഇനി നമ്മൾ അരപ്പ് ഈ അടുപ്പത്ത് വെക്കണം. ഞാൻ തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് അടുപ്പിലോട്ട് വെക്കും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ അരപ്പിൻ്റെ അകത്തോട്ട് തന്നെ റെഡിയാക്കുക. ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക നമ്മുടെ ഗ്രീൻ പീസ് കയറി. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് അരപ്പിൻ്റെ അകത്ത് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ചൂടായതിന് ശേഷം വാങ്ങി വെച്ചാൽ മതി, നന്നായിട്ട് ചൂടായിട്ട്. ഇപ്പോൾ ഇച്ചിരി ചാറ് കൂട്ടി, ഇതിപ്പോൾ നമുക്കൊരു അഞ്ചെട്ട് പേർക്ക് കൊടുക്കാനുള്ള കറിയുണ്ട്. നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അപ്പോൾ വേണ്ട നല്ല ഈ പരുവത്തി മതി കറി. ഇച്ചിരി ചാറും ഒക്കെ ആയിട്ട് വേണം നമുക്ക് ഗ്രീൻ പീസ് കറി. അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്നതല്ലേ. ഇനി നമ്മൾ ഫൈനൽ ഉപ്പിടെ നോക്കണം. ആ ഓക്കെ, നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല കറിയാണ്. സാധാരണ പരിപാടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതായത് പാലപ്പോ അല്ലെങ്കിൽ ഇടിയപ്പോ ഒക്കെ ചിലപ്പം കല്യാണ വീട്ടിൽ തലേന്നോ അല്ലെ രാവിലെയൊക്കെ കാണും. പാലപ്പോ ആയിരിക്കും മിക്കയിടത്തും. ഞങ്ങളൊക്കെ ഇവിടെ കല്യാണത്തിന് രാവിലെ വീട്ടിലത്തെ പലഹാരം പറഞ്ഞാൽ പാലപ്പോ. അതാകുമ്പോൾ റെഡിമെയ്ഡ് പെട്ടെന്ന് പോയി 100 രൂപ അല്ലെങ്കിൽ 200 രൂപ മേടിച്ചോണ്ട് വരും. പല പണ രണ്ടോ മൂന്നോ വെച്ച്. അപ്പോൾ അവിടെ ചെയ്യുന്ന ഒരു പ്രധാന കറിയാണ് ഇത്, ഈ വെജിറ്റബിൾ കറി. ഇറച്ചി കൂട്ടാത്തവർ ഒത്തിരി പേര് കാണുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഈ വെജിറ്റബിൾ കറി. ആ വെജിറ്റബിൾ കറി എന്ന് പറഞ്ഞാൽ ഇതാ ഗ്രീൻ പീസ് കറി, ആ വെജിറ്റബിൾ കറി, ആ വിള ആ പാലപ്പത്തിനൊക്കെ വിളമ്പുന്നത്. അപ്പം നല്ല ടേസ്റ്റ് തന്നെ ഞാൻ റെഡിയാക്കിയിട്ടേ ഇത് കണ്ടല്ലോ, നല്ല ഉഗ്ര കറിയാണ്. ഇനി ഇതിന് നമ്മൾ കടുവ പൊട്ടിക്കണം. ഇപ്പം നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണ ഒരല്പം കടുവ പൊട്ടിക്കാൻ വേണ്ടി മാത്രം മതി. കറി വെളിച്ചെണ്ണ ഒത്തിരി വേണ്ട, ഇനിയിപ്പോൾ കടുവ പൊട്ടിക്കാനുള്ള മാത്രം മതി. ആ മതി, എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ കടുക് ഇടുക, ഒരല്പം കടുകിട്ട് അടുത്തായിട്ട് നമ്മൾ ഉള്ളി, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ചേർക്കാം. എന്നിട്ട് അങ്ങോട്ട് ഇളക്കിക്കുക. കടുവ പൊട്ടിച്ചിട്ടാലേ അതിന് ഒരു കറിയുടെ ഒരു ലെവൽ എത്തത്തുള്ളൂ. ഒരു രണ്ട് മൂന്ന് ബട്ടർ മുളക് കൂടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ, ഇത്തിരി കറിവേപ്പില് നമ്മളതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ റെഡിയായിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. കറിവേപ്പില ഉള്ളി എല്ലാം താളിച്ച് ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ കറി ലാസ്റ്റത്തെ പരിപാടിയാണ്. അപ്പോൾ ഗ്യാസ് അങ്ങ് നിർത്താം. ഓക്കെ, നമ്മൾ ഗ്രീൻ പീസ് കറി എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാൻ ഈ ചെയ്ത പോലെ നിങ്ങൾ ചെയ്ത് നോക്കിയോ, നല്ല റിസൾട്ട് എനിക്ക് കിട്ടി, തീർച്ചയായിട്ടും ഉറപ്പായിട്ട് കിട്ടും. ആ നമ്മളൊരു ബൗളിനകത്തിന് മാറ്റാം കറി, നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് തോന്നും. കടുവ പൊട്ടിച്ച കൂടെ നമ്മൾ ഇതിന് മുകളിലോട്ട്. അപ്പോൾ രണ്ട് ഞാൻ പറഞ്ഞില്ല, പാലപ്പത്തിന് പറ്റിയ സാധനമാണ്, നല്ല അട്ടി നല്ല ടേസ്റ്റായി കറിക്ക്.
രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ടോ, ഒന്നും കഴിച്ചില്ല, കറിയൊക്കെ വെച്ചിട്ട് കഴിക്കാത്ത. നല്ല നല്ല കറിയാണ് ഈ, എനിക്ക് വലിയ ഇഷ്ടമാണ്. നമ്മൾ ഇതുപോലെയൊക്കെ കറി കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അടിപൊളി കറി എന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പർ കറി. ഗ്രീൻ പീസ് കറി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെയ്യണം ഗ്രീൻ പീസ് കറി, എന്നാലേ അതിൻ്റെ ഒരു ഒരു ആ കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതേപോലെ ചെയ്തു നല്ല ഉഗ്ര കറിയാണ്, നല്ല അല്പം ചാറും ഇതുപോലെ ബന്ധുവിൻ്റെ കഷ്ണമൊക്കെ ചെറുതായിട്ട് ഒത്തിരി അങ്ങ് ബന്ധു പോകാതെ ഇതേപോലെ നമുക്ക് കടിച്ച് തിന്നത്തക്ക രീതിയിൽ വേണം വേവിക്കാനായിട്ട്. നല്ല നല്ല കറിയാണ്, സത്യമായിട്ട് നല്ല കറിയാണ്. ഇതിപ്പോൾ ഒരു അഞ്ചെട്ട് പത്ത് പേർക്കുള്ള കറിയുണ്ട്. വൈകിട്ടപ്പം എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കിയാൽ എൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ വെച്ചതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ, നല്ല അടിപൊളി ഒരു കറിയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ വലിയ സംഭവമായിട്ടൊന്നും ആയിരിക്കാതെ തന്നെ അറിയാൻ പറ്റാത്തവർക്കൊക്കെ ഇത് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. അല്ല തന്നെ അറിയാവുന്നവരാണെങ്കിലും ഞാൻ ചെയ്തതുപോലെ ഒന്ന് കറി വെച്ച് നോക്കിക്കരുത്, നല്ല രുചിയായിരിക്കും. പിന്നെ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകാതെ. അപ്പോൾ വേറൊരു വിഭവമായിട്ട് പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ബൈ.